ഹായ് ഓൾ ഇറ്റ്സ് മീ ട്രീസ ജോർജ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ പഴവും തിന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. നിങ്ങളുമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ പണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പം ഞാൻ എപ്പോഴും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയുക, ബനാന ചിപ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ബനാനയുടെ മറ്റെന്തെങ്കിലും ബൈ പ്രൊഡക്ട്സോ ഇനി അഥവാ ബനാന തന്നെയോ എക്സ്പോർട്ട് ചെയ്യാമെന്നൊക്കെയായിരുന്നു. അതിന് റീസൺ ഉണ്ട്. അപ്പച്ചൻ എപ്പോഴും അമ്മച്ചിൻ്റെ അടുത്ത് പറയും വാഴ എങ്ങാനും വെച്ചാൽ മതിയായിരുന്നു, വാഴ എങ്ങാനും വെച്ചാൽ മതിയായിരുന്നു. അമ്മച്ചത് കേൾക്കുമ്പോൾ തന്നെ ഓരോ വാഴ വെച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ വാഴയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞ് അനീതി ജനിച്ചു കഴിഞ്ഞപ്പോൾ വാഴയുടെ എണ്ണം ഭയങ്കരമായി കൂടി, പറമ്പ് നിറയെ മരങ്ങളൊക്കെ മാറ്റിയിട്ട് വാഴ മൊത്തത്തിൽ അങ്ങ് നിറയാൻ തുടങ്ങി. അപ്പം ഞാൻ ആലോചിച്ചു അടുത്തുള്ള കുടിയിലും കൂടെ വാഴ അങ്ങ് നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാമല്ലോ, അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇത് ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ ഒരു ലോജിക്ക് തീരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് വെറുതെ പറഞ്ഞതൊന്നുമല്ല, വളരെ ഡീപ്പായി ചിന്തിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കി ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് ഞാൻ ഈ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത്. അതിന് റീസൺ ഉണ്ട്. ആ ഒരു റീസൺ നിങ്ങളുമായിട്ടും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാണ്. ദേ ഈ പഴം കണ്ടോ, ഈ പഴം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് അറിയോ? ഇന്ത്യ ആണ്. ഇനി വെറുതെയുള്ള ഉൽപ്പാദനമല്ല, ലോകത്തിലെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 26% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ ഇന്ത്യ അല്ല അത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിന് റീസൺ എന്താണെന്ന് അറിയോ? നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ ആളുകളുടെ എണ്ണവും കൂടുതലാണ്, അവരുടെ വയറിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലാണ്, കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രോപ്പറായി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അവിടെ ഒരു സ്പേസ് ഇല്ലേ, ഈ സ്പേസിനെ കുറിച്ചാണ് ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞത് വീട്ടുകാർക്കോ മനസ്സിലായിട്ടില്ല, നിങ്ങളെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു സ്പേസ് ഉണ്ട്, എക്സ്പോർട്ടിങ്ങിന് വലിയൊരു പോസിബിലിറ്റി കിടക്കുന്നുണ്ട്, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ. ആ എന്താ പച്ചാ പാതി കാണാനില്ലല്ലോ, എവിടെ പോയി? കടയിൽ കൊടുക്കാൻ വെച്ചതാ. അപ്പച്ച അതിന് പാതി കൊടുത്താ പോരെ, എന്തിനാണ് മൊത്തം കൊടുക്കണേ? ഉള്ള കിട്ടണ ആ കിട്ടണ ആശക്ക മതി. ഇവിടെ പഴക്കൊല വിട്ടിട്ട് കൂടി ജീവിക്കാൻ പറ്റില്ലാലോടി. ഞാൻ ഇതിനെ കുറിച്ച് വെറുതെ പറഞ്ഞതൊന്നുമല്ല, വളരെ ഡീപ്പായി ചിന്തിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കി ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് ഞാൻ ഈ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത്.